അരുണാചലിൽ മരിച്ച ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച പി ഡി എഫ് ആണിത് ഇത് അന്യഗ്രഹ ജീവികളെക്കുറിച്ചും അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ നടത്തുന്ന സ്വാധീനത്തെക്കുറിച്ചുമൊക്കെ വിശദമായി പ്രതിപാദിക്കുന്ന ഏതാണ്ട് നാനൂറ് പേജുള്ള ഒരു പുസ്തകത്തിൻ്റെ പി ഡി എഫ് കോപ്പിയാണ് ഇതിലൊരു ലിങ്കുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നേരെ പോകുന്നത് അറ്റ്ലാന്റിക്കോ ബി ആർ എന്ന ഒരു യൂട്യൂബ് ചാനലിലേക്കാണ് ആ യൂട്യൂബ് ചാനലിൽ മെയ്തി എന്ന അന്യഗ്രഹ ജീവിയുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് മുഴുവൻ ആയിട്ടുമുള്ളത് അതിൻ്റെ വീഡിയോസാണ് ആ വീഡിയോയുടെ ലിഖിത രൂപമാണ് ആര്യയുടെ ലാപ്ടോപ്പിൽ നിന്ന് ലഭിച്ച പി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പി ഡി എഫ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ അപകടം പിടിച്ചിട്ടുള്ള ഒരു പി ഡി എഫ് ആണെന്നാണ് കാരണം അതിൽ അവർ വിദഗ്ധമായിട്ട് ശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതിന് പുറമെ വിശ്വാസവും കൂടെ കൂട്ടി ഇണക്കിയിട്ടുണ്ട് അപ്പം ശാസ്ത്രവും വിശ്വാസവും കൂടെ ചേർന്ന് വരുമ്പോൾ അത് വലിയ ഒരു കോമ്പിനേഷൻ തന്നെയാണ് മനുഷ്യനെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ടെക്നോളജിയിലേക്ക് എത്തിക്കൊണ്ടു എത്തിച്ചേർ ചേർത്തിരിക്കുന്നത് ഇതേ ഏലിയൻസ് ആണെന്നൊക്കെയാണ് അതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് അത് തീർത്തും വാസ്തവവിരുദ്ധമാണ് അറ്റ്ലാന്റിക്കോ ബിയാർ എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ അവസാനം വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് വർഷം മുമ്പും അത് അന്റാർക്ടിക്ക യു എഫ് ഒ നാസി ബേസ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അതിന് ഏതാണ്ട് ഒരു മില്യൺ വ്യൂസ് ഉണ്ട് ഈ യൂട്യൂബ് ചാനലിൻ്റെ അവർ മോഡറേറ്റേഴ്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ മോഡറേറ്റർമാരുടെ പേരുകൾ വരുന്നുണ്ട് ജെറി ടാമി ഉറോഷ് റോ ടാനിയ റാൻറ്റി ക്യാപ്റ്റൻ ബിൽ എന്നിങ്ങനെ വിചിത്രമായ പേരുകളാണ് ഇതിൽ സ്പെഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന പേരുകൾ ആഞ്ചലോ ദീപു മുനിസ് ജഫ്രി ഷൈൻ അതിൽ ദീപു എന്നുള്ളത് ഒരു ഇന്ത്യൻ പേരാണ് അപ്പോൾ ഒരു ഇന്ത്യക്കാരനും ഈ യൂട്യൂബ് ചാനലിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നെന്ന് വേണം മനസ്സിലാക്കാൻ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ പരിശോധിക്കുമ്പോൾ മുഴുവൻ പോസിറ്റീവ് കമൻറ്റുകളാണ് അപ്പോൾ ലോകത്തിൻ്റെ എമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ വലയിൽ കുരുങ്ങിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഈ മൂന്ന് പേര് മാത്രമായിരിക്കത്തില്ല ഇതേ കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് വലിയ അപകടം തന്നെയായിരിക്കും സൃഷ്ടിക്കുന്നത് അരുണാചലിൽ മരിച്ച പേരെയും വിചിത്ര വിശ്വാസത്തിലേക്ക് നയിച്ചത് ഈ യൂട്യൂബ് ചാനലാണോ ഇവർ മരണത്തിനായി സ്വീകരിച്ച രീതി ആസ്ട്രൽ പ്രൊജക്ഷൻ ആണെന്ന സംശയവും ബലപ്പെടുന്നു ആസ്ട്രൽ പ്രൊജക്ഷനും ഇവരുടെ ഈ മരണവും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഈ പുസ്തകം വായിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതാണ് ശരീരത്തിന് വെളിയിലേക്ക് നമ്മുടെ സ്പിരിറ്റിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നും അത് അതിലൂടെ നമുക്ക് പ്രപഞ്ചത്തിൻ്റെ പല മേഖലകളിലേക്കും സഞ്ചരിക്കാൻ സാധിക്കുമെന്നും ഒക്കെ ആസ്ട്രൽ പ്രൊജക്ഷനെ വ്യാഖ്യാനിച്ച് പലരും പറയുന്നുണ്ട് ഇത്രയും പ്രചാരമുണ്ടായിരുന്ന യൂട്യൂബ് ചാനലിൽ പിന്നീട് വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതിരുന്നത് ദുരൂഹമാണ് വീഡിയോകളുടെ കമൻറ്റുകളിലും ആ ചോദ്യമാണ് ഉയരുന്നത് മിതിയെന്ന ജീവി എവിടെ പോയി എന്ന് ചാനൽ ഫോളോ ചെയ്തവർ കമന്റിൽ ചോദിക്കുന്നു ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം